കണ്ടത്തിപ്പറമ്പ് ക്ഷേത്രത്തിനു സമീപത്തായി ടാർപോളിൻ മേഞ്ഞ ഇടിഞ്ഞു വീഴാറായ ഒരു ചായത്തട്ടുണ്ട്. ഉപേക്ഷിച്ചിട്ടതുപോലെ ഒരു കുഞ്ഞു തട്ട്. സമീപത്തായി ഒരു കൂറ്റൻ ഇരുനില വീട്, പഴയരിക്കൽ വീട്. രണ്ടിന്റെയും നാഥൻ ഒരാളാണ്, 78-കാരനായ അച്ചപ്പൻ എന്ന അഗസ്റ്റിൻ. 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പിതാവിനെ സഹായിക്കാൻ അച്ചപ്പൻ ആദ്യമായി ചായക്കടയിലെത്തിയത്. 10-ാം വയസ്സിൽ അച്ചപ്പൻ കട സ്വന്തമായി ഏറ്റെടുത്തു. അവിടെ നിന്ന് ഷർട്ടിടാതെ മുണ്ട് മുറുക്കിയെടുത്ത് രാവെളുക്കുവോളം പണിയെടുത്ത് നേടിയ ജീവിത വിജയം. മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെയായി സന്തോഷത്തോടെ കഴിയുമ്പോഴും ആ ചായത്തട്ട് ഉപേക്ഷിക്കാൻ അച്ചപ്പൻ തയ്യാറല്ല ഷർട്ടിടാൻ. ഈ ചായത്തട്ടിലായിരുന്നു അഗസ്റ്റിനും ഭാര്യ മേരിയും 3 മക്കളും വർഷങ്ങളോളം താമസിച്ചത്. ഷീബ, ഷീജിൻ, നിക്സൺ എന്നീ 3 മക്കളും സഹായിക്കും. അങ്ങനെ നാണയത്തുട്ടുകൾ കൂട്ടിവെച്ച് നെയ്ത സ്വപ്നങ്ങളിലേക്ക് മേരിയും അച്ചപ്പനും പതിയെ നടന്നുകയറി. 3 മക്കൾക്കും മികച്ച വിദ്യാഭ്യാസം. ഷീജ വീട്ടമ്മയാണ്. 2-ാമൻ ഷീജൻ ബാങ്കുകളുടെ കളക്ഷൻ ഏജൻസി ഉടമ. 3-ാമൻ നിക്സൺ ഒമാൻ നേവിയിൽ. അങ്ങനെ അച്ചപ്പന്റെ ചായത്തട്ടിനൊപ്പം മക്കളുടെ കഷ്ടപ്പാടും കൂടി ചേർന്നപ്പോൾ ചായക്കടയ്ക്ക് സമീപം 2 മണിമാളികകൾ ഉയർന്നു. ഈ സമ്പാദിച്ചതെല്ലാം ആ ചായക്കടയിൽ നിന്നാണ്. മക്കൾക്ക് 3 പേർക്കും വിദ്യാഭ്യാസം നൽകി. മൂത്ത ആളിപ്പോ എന്നാ ചെയ്യാം? ബാങ്കിന്റെ ഏജൻസി, മറ്റേ കളക്ഷന്റെ ഏജൻസി. 2-ാമത്തെ ആള് ഒമാൻ നേവിയിൽ. പേര് നിക്സൺ. നിക്സൺ ആണ് ഒമാൻ നേവിയിൽ. മകള്? മകള് കന്നുമാരി കെട്ടിട്ട് ആയി. ഈ ചായക്കടയാണ് എല്ലാത്തിനും ആധാരം. ചായക്കടന്നേ ഒരു കാര്യം പറഞ്ഞെങ്കിൽ, ഞാൻ ചായക്കട കൊണ്ട് ഇങ്ങനെ ആയാലും ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു ചായക്കടക്കാരും പ്രധാനമന്ത്രി ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ചായക്കട? അപ്പൊ ചായക്കട കൊണ്ട് സമ്പാദിച്ച് ഈ ഇത് എത്ര സെന്റ് സ്ഥലമാണ്? അത് 3 സെന്റ് ആണ് ആദ്യം വാങ്ങിച്ചത്. 3 സെന്റിനകത്ത് ഈ വീട് പണിത് അച്ചപ്പൻ പണിതാണോ? ആ വീട് അച്ചപ്പൻ പണിതാ. പഴയരിക്കൽ എന്നെഴുതിയ വലിയ വീടിന് സമീപത്തെ ഇളയ മകന് നൽകിയ സ്ഥലമാണ് 1988 ആദ്യം അച്ചപ്പൻ വാങ്ങിയത്. 3 സെന്റിൽ വർഷങ്ങൾക്ക് മുൻപ് അച്ചപ്പൻ ഒരു വീട് പണിതതും ഇവിടെയായിരുന്നു. പിന്നീടാണ് അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു വീട് കൂടി വെച്ചത്. ഒരു കാലത്ത് നാട് ഉണരുന്നത് തന്നെ അച്ചപ്പന്റെ ചായക്കടയുടെ മുന്നിലാണെന്നൊരു പറച്ചിലുണ്ട് ഇവിടെ. 4:30 ആകുമ്പോഴേക്ക് ആളുകളുടെ തിരക്ക് കൂടും. ഇപ്പോൾ രാവിലെ 6 തുറക്കും. ഷർട്ടിടാതെ വരുന്ന അച്ചപ്പനെയും കാത്ത് അപ്പോഴേക്കും ആളുകൾ എത്തിയിട്ടുണ്ടാകും. രാവിലെ പുട്ടും വെള്ളയപ്പവും ഇറച്ചിയും കടലയും മുട്ടയും കിഴങ്ങും ഒക്കെ കറികൾ. ഉച്ചയൂണില്ല. വൈകിട്ട് പഴംപൊരി, വട, സബോള ബജി എന്നിവയൊക്കെയാണ്. കൂനി നടന്നെത്തുന്ന അച്ചപ്പന്റെ കറങ്ങിയുള്ള ചായയടി പേരുകേട്ടതാണ്. ഇത് കാണാനും ആളുകളെത്തും. കേന്ദ്രമന്ത്രിയായിരുന്ന KV തോമസ് നിത്യ സന്ദർശകനായിരുന്നു. അങ്ങനെ എത്രയോ ജനപ്രതിനിധികൾ. അന്ന് കഷ്ടപ്പെട്ടെങ്കിലും ഇത്രയുമൊക്കെ നേടാനായതിൽ ഏറെ സന്തോഷമെന്ന് അച്ചപ്പൻ പറയുന്നു.